അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സുഹൃത്ത്, ഡോക്ടർ അബ്ദുള്ള ബാസിൽ പറഞ്ഞു നിർത്തിയെടുത്തു നിന്ന് ചില തുടർച്ചകളിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. മാറ്റം എന്നതൊരു ആരുടെ മനസ്സിലും ഒരു സന്തോഷം ഉണ്ടാക്കുന്ന, ഗുണപരമായി ചിന്തിക്കുന്നൊരു പോയിൻ്റാണ്. പലപ്പോഴും നാട് നീങ്ങുമ്പോൾ നടുകയെ നീങ്ങുക, ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ഒഴുക്കിനനുസരിച്ച് അങ്ങനെ പോകുമ്പോൾ പ്രതിരോധങ്ങളൊന്നും നേരിടാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ ലോകത്ത് വമ്പിച്ച മാറ്റം, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വമ്പിച്ച മാറ്റം ഉണ്ട് എന്ന വലിയ അവകാശവാദങ്ങളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു അവകാശവാദം കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. ലോകത്തെ ഒരു ജനതയ്ക്കും ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കാനാവില്ല. ഇതൊരു കൊടുങ്കാറ്റു പോലെ തൂത്തുവാരി പോകുന്നതാണ് മാറ്റം. ഈ തൂത്തുവാരുന്ന മാറ്റത്തിൻ്റെ, അല്ലെങ്കിൽ തൂത്തുവാരുന്ന മാറ്റം പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ ഉന്നയിക്കുന്ന ചില കാര്യങ്ങളാണ് ഡോക്ടർ അബ്ദുള്ള അബ്ബാസിൽ ഇവിടെ പറഞ്ഞത്. കേരളത്തിൽ ഈ മാറ്റത്തിന് ആഹ്വാനം ചെയ്യുന്നവർ ആവശ്യപ്പെടുന്ന കാര്യം കേരളത്തിൽ സെക്സ് സ്ട്രീറ്റുകൾ കൊണ്ടുവരണം എന്നാണ്. അപ്പോൾ പുതിയതായതുകൊണ്ടും പുതിയ കാലത്തുയരുന്ന ആവശ്യമായതുകൊണ്ടും അത് പോസിറ്റീവായ മാറ്റമാകുമോ? മുസ്ലിങ്ങൾ പണ്ട് 600-ാം നൂറ്റാണ്ടിലുള്ളിടത്തുനിന്ന് മാറുന്നേയില്ല എന്നൊരു ഭാഗത്ത് പറയുന്നവർ, മുസ്ലിങ്ങളിൽ വ്യാപകമായ മാറ്റം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുന്നവർ, അവർ ഇതുപോലത്തെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സുകളിൽ വന്ന് അവർ നൽകേണ്ട ഉത്തരത്തെക്കുറിച്ച് ശക്തമായ ചോദ്യമാണ് ഇവിടെ ഞങ്ങൾ ഉയർത്തുന്നത്. സെക്സ് സ്ട്രീറ്റുകൾ കേരളത്തിൽ വേണമെന്ന പബ്ലിക് ക്യാമ്പയിൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ബെസ്റ്റ് ഫ്രണ്ടിനോട് സെക്സ് ചോദിക്കണമെന്ന ചോദിക്കുന്നത് കുറ്റമല്ലെന്ന ക്യാമ്പയിൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. മൃഗരതി ഒരാൾക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണെങ്കിൽ മൃഗരതി ആകാമെന്ന് ലോകത്തെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വാദഗതികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അനുബന്ധങ്ങൾ നമ്മുടെ നാട്ടിൽ അനുഭവങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ചെറിയ കുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കാനാണ് ഒരാൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ മാത്രമേ ഒരാളുടെ സെക്സ് പൂർത്തിയാവുകയുള്ളൂവെങ്കിൽ ആ പീഡോഫീലിയ അത് അയാൾക്ക് അനുവദിച്ചു കൊടുക്കണം. ഇല്ലീഗലാണെങ്കിലും അതിൽ അയാളുടെ ചില അവകാശങ്ങളുണ്ടെന്ന് മലയാളത്തിൽ അവകാശവാദം ഉന്നയിക്കുന്ന ആളുകളാണ് മാറ്റത്തിൻ്റെ കാര്യം ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, വിവാഹത്തിൻ്റെയും സാമൂഹിക മധ്യത്തിലുള്ള അംഗീകാരത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഉത്തരവാദിത്തമുള്ള സെക്സിനു പകരം ലിവിംഗ് ടുഗദറുകൾ ആണ് ആവേണ്ടതെന്ന ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു മുസ്ലിം പ്രശ്നമല്ല എന്നത് ഉച്ചൈസ്തരം പറയാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ചില ഉദാഹരണങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നത്. ഇത് തികച്ചും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ഇതിവിടുത്തെ ഒരു പൊതുപ്രശ്നമാണ്. ഇവരെ നിയന്ത്രിക്കേണ്ട വിധം നിയന്ത്രിക്കുകയും നിർത്തേണ്ടിടത്ത് നിർത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ വരും സമൂഹത്തിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. കാരണം എന്താ അറിയോ? ഇവർക്ക് മാറ്റം വന്നാൽ മതി. മാറ്റം എന്താന്നുള്ളതൊന്നും വിഷയമല്ല. ഭയങ്കര ചില ഇസ്ലാമിക രാജ്യങ്ങളിലെ മാറ്റത്തെക്കുറിച്ച്, ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ ഭയങ്കര മാറ്റം നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ മാറ്റത്തെക്കുറിച്ച് അവിടെ നടന്ന ഒരു മാറ്റത്തിൻ്റെ എക്സാമ്പിൾ ഞാൻ കൊണ്ടുവരാം, അദ്ദേഹം പറയട്ടെ. അടിമുടി വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അവസാനമായി മദ്യ ഷോപ്പുകൾക്ക് ലൈസൻസ് നൽകിയിരിക്കും. നല്ല ഒന്നാം തരം മാറ്റമാണല്ലോ. മദ്യ ഷോപ്പുകൾക്ക് ലൈസൻസ് നൽകുന്ന മാറ്റം, അത് ഭയങ്കര സംഭവമായി നടന്നിരിക്കുന്നു എന്നുള്ള, ഭയങ്കര കാര്യമായിട്ട് നടന്നിരിക്കുന്നു എന്നുള്ള ഒരു ആഹ്വാനമാണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ വാദപ്രകാരം എന്താ, ഒരു ഭരണകൂടം എന്നുള്ള നിലക്ക് അവരെന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, എങ്ങനെ പോകുന്നു എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. ഇസ്ലാമികമായി മദ്യത്തോടുള്ള കൃത്യമായൊരു സ്റ്റാൻഡുണ്ട്. അത് ഇന്ത്യ പോലെ, കേരളം പോലുള്ള നാട്ടിൽ പോലും സമ്പൂർണ്ണ മദ്യനിരോധനത്തിൻ്റെ നയം പറയുന്ന ഞങ്ങൾക്ക് അത്രയും വിഷയങ്ങളിലൊന്നും യാതൊരു സംശയമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, അവിടെ വൈകുന്നേരമായ ചില വീടുകളിൽ നിന്ന് ഗർഭിണിയുടെ വയറ്റത്ത് ചവിട്ടി കിട്ടിയ ആർപ്പ് വിളികൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ കൊടുവാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്ന മദ്യപാനിയെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. ഇപ്പം സൗദി അറേബ്യയിൽ ഇത്രയും കാലം അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അതൊക്കെ വേണം. അങ്ങനെയൊക്കെ ഉള്ളൊരു സൗദി അറേബ്യ ഭയങ്കര സംഭവമാണ്. കണ്ടില്ല ഞങ്ങൾ ഇവരെ മുന്നോട്ട് വെക്കുന്ന മാറ്റത്തിൻ്റെ കോല. പക്ഷേ സംഗതി പിടികൂടുന്നുള്ളതുകൊണ്ട് ബാക്കിയും കൂടി അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. അതുകൂടി അദ്ദേഹം പറയട്ടെ. അണ്ടർ എ കണ്ടീഷൻ, വിദേശത്തുനിന്ന് വരുന്ന ഡിപ്ലോമാറ്റുകളാണ് ആദ്യത്തെ ഉപഭോക്താക്കൾ. പിന്നീടത് പടിപ്പടിയായി നാട്ടുകാർക്ക് വിതരണം ചെയ്യുമായിരിക്കും. ഇവർക്ക് ആയിരിക്കും, ഇവർക്ക് വലിയ ആവശ്യമുണ്ട് അങ്ങനെ കൊണ്ടുവരല് അല്ലേ.
ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ പറയാൻ ശ്രമിച്ചത്രേ ഉള്ളൂ, ഇവർക്ക് മാറിയാ മതി. എന്തിലേക്കാണ് മാറുന്നത്, എങ്ങനെയാണ് മാറുന്നത്, പുതിയതെന്ന് കേട്ടാ മതി. നോക്കൂ നിങ്ങൾ, നീയൊക്കെ ഏത് കാലത്തുള്ള ആളാ? നമ്മളെ കുട്ടികളോട് വ്യാപകമായി ഇന്ന് ക്യാമ്പസിൽ ചോദിക്കുന്ന ചോദ്യമാണ്, നീയൊക്കെ ഏത് കാലത്തുള്ള ആളാ? നീ 6-ാം നൂറ്റാണ്ടിന്ന് വണ്ടി കയറിയിട്ടില്ലേ? ഈ ചോദ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്താ? ഈ ചോദ്യങ്ങളുടെ അടിസ്ഥാനം സത്യത്തിൽ മാറ്റം എന്ന് പറഞ്ഞ കാലവുമായി ബന്ധപ്പെട്ടതാണ് എന്ന വളരെ തെറ്റായൊരു ധാരണയിൽ നിന്നാണ്. കാലം ഇങ്ങനെ മാറുമ്പോൾ അതിനനുസരിച്ച് മൊത്തം ഇങ്ങനെ മാറണം, എല്ലാ നന്മകളും ഉപേക്ഷിച്ച് തിന്മകളിലേക്ക് പോകണം എന്ന അടിസ്ഥാനത്തിൽ നിന്നാണ് വരുന്നത്. നോക്കൂ നിങ്ങൾ, മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു ക്യാമ്പയിൻ ഇവിടെ നടക്കുന്നുണ്ട്. ഈ ക്യാമ്പയിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സംഘടന അവർക്ക് ഭയങ്കര വലിയൊരു റാലി നടത്തണമെന്ന് ഭയങ്കര പൂതി ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ ഒരു അനൗൺസ്മെൻറ്റ് വാഹനം നേരെ ഒരു ഗേറ്റിൻ്റെ മുമ്പ് കൊണ്ടിരുത്തി, ഒരു റെയിൽവേ ഗേറ്റിൻ്റെ മുമ്പിൽ വണ്ടി ഇങ്ങനെ നിന്നപ്പോൾ ബാക്കിൽ ട്രെയിൻ വരാൻ കുറച്ച് വൈകും കൂടിയും ചെയ്തു. അപ്പോൾ കുറേ വണ്ടികളിങ്ങനെ ബാക്കിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. ഇവരുമായി യാതൊരു ബന്ധമില്ലാത്ത വണ്ടികളാണ് മിക്കതും, അല്ലേ? ഈ വണ്ടി മാത്രം വരെ വണ്ടിയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് 10,000 വണ്ടികളുടെ അകമ്പടിയോടെ ഇതാ ഈ റാലി മുന്നോട്ട് പോവുകയാണ്. ഗേറ്റ് തുറന്നപ്പോൾ ഈ പരിപാടിയാണ്. എന്താ സംഭവം? സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വമ്പിച്ച മാറ്റമുണ്ടായിട്ടുണ്ട്. സ്ത്രീധനത്തിൻ്റെ കാര്യത്തിൽ പിടിച്ചുകെട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീധനം വാങ്ങുന്ന കല്യാണത്തിന് ക്ഷണിക്കുക പോലും ചെയ്യരുതെന്ന വാചകം വരെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അംഗീകാരം ആർക്കാ പോണേ? അത് ഞങ്ങളിവിടെ നാസ്തികത പ്രചരിപ്പിച്ചപ്പോൾ ആണും പെണ്ണും ഒക്കെ എങ്ങനെയാകാം, ആണിന് വേണമെങ്കിൽ മൃഗവും ആകാം, പെണ്ണിന് വേണമെങ്കിൽ ആടും കുട്ടിയാകാം എന്നൊക്കെയുള്ള ഞങ്ങളുടെ വാദമുണ്ടല്ലോ, ആ വാദത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടാണ് ഈ മാറ്റമൊക്കെ ഉണ്ടായത് എന്നാണ്. എങ്ങനെയുണ്ട് അവകാശവാദം, എങ്ങനെയുണ്ട് അവകാശവാദം? അപ്പോൾ ഇതുപോലെ ഇതൊക്കെ മതത്തിലേക്ക് ചേരുകയാണ്. ഞങ്ങളെടുത്ത പണിൻ്റെ റിസൾട്ടാണത്, ഞങ്ങളെടുത്ത പണിൻ്റെ റിസൾട്ടാണത്, മുസ്ലിം സമൂഹമെടുത്ത അധ്വാനത്തിൻ്റെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ എഫേർട്ടിൻ്റെ റിസൾട്ടാണ്. അത് നിങ്ങളെപ്പോലത്തെ നാസ്തികരുടെ അക്കൗണ്ടിലേക്ക് ചേർത്ത് വെച്ചിട്ട് മുസ്ലിം പെൺകുട്ടികൾ മുന്നോട്ട് വന്നതിൻ്റെ കണക്ക് തൽക്കാലം പറയേണ്ടതില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം എന്താ, ജനങ്ങൾ ഉപേക്ഷിക്കുന്ന ചില ദുഷിച്ച സമ്പ്രദായങ്ങളുണ്ട്, മതത്തിൻ്റെ പേരിൽ വിശ്വസിക്കപ്പെട്ടിരുന്ന കാര്യങ്ങൾ. ഇപ്പം പ്രസവവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വീട്ടിലെ സ്ത്രീകളുടെ ജോലിയുമായി ബന്ധപ്പെട്ട്, അമ്മായും ആ മരുമോള് ബന്ധവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇദ്ദാകാലം, ഒരു ഭർത്താവ് മരിച്ച നിശ്ചിത കാലം വെള്ള തുണി ഇങ്ങനെ ധരിച്ച് റൂമിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഓഫ് ആക്കി ഇരിക്കുക, അതൊക്കെ മുസ്ലിം വീടുകളിൽ ഉണ്ടായിരുന്ന സമ്പ്രദായമാണ്. ഇത് മുസ്ലിം മുസ്ലിം സ്ത്രീകൾ ഉപേക്ഷിച്ചപ്പോൾ അവർ മതത്തിലേക്ക് ചേരുകയാണ് ചെയ്തത്. അവരൊരിക്കലും മതത്തിൽ നിന്ന് പോവല്ല, മതത്തിലേക്ക് ചേരുകയാണ്. കാരണം ആവശ്യമായ അത്യാവശ്യമായ ഘട്ടത്തിൽ, ഇദ്ദാ കാലഘട്ടത്തിൽ മുസ്ലിം വനിതയോട് ജോലിക്ക് വരെ പോകാൻ പ്രവാചകൻ അനുവദിച്ചതിൻ്റെ രേഖകൾ, ഞങ്ങളുടെ പള്ളി മെമ്പറുകൾ ഉദ്ധരിച്ചതിൻ്റെ കാരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായത്. ഇനി നോക്കൂ നിങ്ങൾ, മൂന്നാമത്തെ ഒരു മാറ്റമുണ്ട്. നമ്മൾ അനൗൺസ്മെൻറ്റ് വാഹനം നിൽക്കുന്നത് അവിടെ മാത്രമാണ്, മറ്റൊന്നും അനൗൺസ്മെൻറ്റ് വാഹനത്തിന് അവകാശപ്പെട്ട വണ്ടിയല്ല. അതെന്താ, നാസ്തിക ലിബറൽ ആശയങ്ങൾ കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ്. നാസ്തിക ലിബറൽ ആശയങ്ങൾ രണ്ട് കാരണം കൊണ്ട് മുസ്ലിം സമുദായത്തിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, ഇസ്ലാം പഠിപ്പിക്കാത്ത പല കഥകളും പല മായാവി കഥകളും സംഭവങ്ങളും പ്രമാണങ്ങളിൽ അടിസ്ഥാനമില്ലാത്തതും വിശ്വാസമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഇതൊക്കെ യഥാർത്ഥ ഇസ്ലാമാണെന്ന് വിചാരിച്ചിട്ട് നാസ്തികരാൽ സ്വാധീനിക്കുന്നവരുണ്ട്. രണ്ട്, ഇസ്ലാമിനെ സംരക്ഷിക്കാനെന്ന വ്യാജേന പലപ്പോഴും പ്രമാണങ്ങളുടെ അതിർത്തികളിൽ നിൽക്കേണ്ടവർ സ്വന്തം ബുദ്ധിയുടെ മാനദണ്ഡങ്ങൾ വെച്ച് കാര്യങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ ബുദ്ധിയും ഇസ്ലാമും എന്ന പോയിന്റിൽ ഇസ്ലാമിൻ്റെ സ്ഥാനത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടിൽ പിഴച്ച് പലപ്പോഴും മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളെ പിന്നെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്. ലിബറൽ ആശയങ്ങൾക്ക് ആളുകളെ കിട്ടണ എന്തുകൊണ്ടാ? അത് ഭയങ്കര സയൻറ്റിഫിക് ആയതുകൊണ്ടാ? അത് തത്വശാസ്ത്രപരമായതുകൊണ്ടാ? ഞങ്ങൾ കണ്ണൂർ പൊളിച്ചടുക്കി തന്നിട്ടുണ്ട് അല്ലേ. ഇന്നിപ്പോൾ ഡോക്ടർ അബ്ദുള്ള ബാസ്ലി, ഇന്നലെ വ്യക്തിപരമായി ഞാനുമൊക്കെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ പലരും ഞങ്ങൾ കഴിഞ്ഞ 7 ഡയലോഗുകളിൽ ഉന്നയിച്ച വിഷയങ്ങൾ ഡയലോഗിൻ്റെ ആർക്കൈവ്സിലുണ്ട്, മറുപടിയുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയുമായി ആരും വന്നിട്ടില്ലല്ലോ. ഇത്തരം വിഷയങ്ങൾ നിങ്ങളുടെ ശാസ്ത്ര സംഭാവനകൾ അടക്കുന്നത് ഞങ്ങൾ തന്നിട്ടുണ്ട്. എന്താ ഞങ്ങളെ സ്വാധീനിക്കാൻ കാരണം? സ്വാധീനിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, അത് കൃത്യമായി പറയാം, ഇച്ഛകളാണ്. ഇച്ഛകളുടെ അഴിഞ്ഞാട്ടങ്ങളുടെ ഇടമാണ് പിന്നെ നാസ്തികത, നവലിബറലിസം എന്നതുകൊണ്ടാണ് അത് സ്വീകരിക്കപ്പെടുന്നത്.
നിങ്ങൾ നാസ്തികരെന്ന ലേബിൾ സ്വീകരിച്ചു വരുന്നതിൻ്റെ മുമ്പും നവനാസ്തികരെന്ന ലേബിൾ സ്വീകരിച്ചു വരുന്നതിൻ്റെ മുമ്പും മനുഷ്യൻ്റെ കൂടെ ഇച്ഛയുള്ള ഘട്ടങ്ങളിലൊക്കെ ഈ പറയുന്ന ഇസ്ലാം പറഞ്ഞ വൃത്തത്തിൻ്റെ പുറത്തേക്ക് അവൻ പോയിട്ടുണ്ട്. മദ്യപിക്കുക, വ്യഭിചരിക്കുക, അടിഞ്ഞാടുക എന്നത് നിങ്ങളൊരു പ്രത്യേക സാധനം വന്നതുകൊണ്ട് ഉണ്ടായതല്ല, അതിലില്ല എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഒക്കെ അവനാൻ്റെ അക്കൗണ്ടിലേക്ക് എടുത്ത് അത്ര ആത്മവിശ്വാസത്തിലേക്ക് പോകേണ്ടതില്ല. ഇത് അതിപ്പോൾ കുറച്ചും കൂടിയും സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്ന് മാത്രം. ഇനി ഒരു കാര്യം പറയാം, നിങ്ങളുടെ ആശയത്തിൽ സ്വാധീനിക്കപ്പെട്ട നിശ്ചിത എണ്ണം ആളുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. ബാക്കിയൊക്കെ അനൗൺസ്മെന്റ് വാഹനത്തിന്റെ പിന്നിലുള്ള മറ്റേ ആരോ വണ്ടിയാണ് അല്ലേ. എന്നാൽ നിങ്ങൾക്ക് അവകാശപ്പെട്ടതുണ്ട്. അതിൽ ഞങ്ങൾക്ക് പറയാനുള്ള എന്താറിയോ, ലൈക്രാഹ ഫിദ്ദീൻ, ആർക്കും ആരുടെ വഴിക്കും പോകാം. ഇസ്ലാം എന്ന അടിസ്ഥാന തത്വത്തെ സ്വീകരിക്കേണ്ടത് മനുഷ്യത്വവുമായി ബന്ധപ്പെട്ട നിർബന്ധ ബാധ്യതയായി റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. യാതൊരുവിധ ഇൻഫീരിയോറിറ്റി ഇല്ലാതെ ഞങ്ങൾ പറയും, കാരണം മനുഷ്യന്റെ നന്മയാണ് അതിലൂടെ മുഴുവൻ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. ഇനി അതുകൊണ്ട് തീർന്നില്ല. രണ്ടാമത്, ജന്മം കൊണ്ട് മാത്രം, പേരുകൊണ്ട് മാത്രം, ഗോത്രം കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആകൂല. എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് പോകുന്ന പലരും അവർക്ക് ഇസ്ലാമിന്റെ അടിത്തറ അറിയില്ല, അവര് പണ്ടേ ഇസ്ലാമിൽ പ്രവേശിച്ചിട്ടില്ല. പേരുകൊണ്ടേ പ്രവേശിച്ചിട്ടുള്ളൂ, കുടുംബം കൊണ്ടേ പ്രവേശിച്ചിട്ടുള്ളൂ, നെഞ്ചിൻ കൂട്ടിലെ വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട് അവർ പ്രവേശിച്ചിട്ടില്ല. അപ്പൊ അത്തരം അവകാശവാദങ്ങൾക്കും നിങ്ങളുടെ ചതികൾ അറിയില്ല അവർക്ക്. തിരൂര് ഡയലോഗ് തൊട്ട് കിതാബുകളിൽ നിങ്ങൾ നടത്തിയ തട്ടിപ്പുകൾ ഞങ്ങൾ പുറത്തിട്ടിട്ടുണ്ട്, ഹദീസ് പകുതി മുറിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ട ഒരു കുട്ടിയും നിങ്ങളുടെ കൂടെ വരില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താ, നിങ്ങൾ മാറ്റം മാറുന്നു എന്ന് പറഞ്ഞിട്ട് ഐ എം എൻ എക്സ് മുസ്ലിം എന്നറിയുന്ന ഒരാളുടെ പിന്നെ പോസ്റ്റിന്റെ താഴെ നിങ്ങളെ ഗ്രൂപ്പ് കൊണ്ടുപോയിട്ടിട്ട് അയാളങ്ങൾ തരിപ്പേറ്റിട്ടുണ്ട്. ഡോക്ടർ അബ്ദുള്ള അബ്ബാസിൽ ഇവിടെ ഉന്നയിച്ച ഇസ്ലാമിലേക്ക് സമാധാനം തേടിയെത്തുന്ന, നീതി തേടിയെത്തുന്ന, ധാർമ്മിക ചട്ടക്കൂട് തേടിയെത്തുന്ന, പിന്നെ പിന്നെ എന്താ പറയുക, ആശ്വാസം തേടിയെത്തുന്ന ലോകത്തെ പതിനായിരങ്ങളുടെ കണക്ക്. ഇസ്രായേൽ അവിടെ ബോംബ് വർഷിക്കുമ്പോൾ ആ ബോംബിന്റെ താഴെയിരുന്ന ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറയുന്ന പിഞ്ചു കുഞ്ഞിനെ കണ്ടിട്ട് അതിൽ അല്ലാഹു ആരാണെന്ന് തെരഞ്ഞിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ കണക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇസ്ലാം പൊളിഞ്ഞു പോവുകയാണെന്ന് പ്രചരിപ്പിക്കുന്നവർ സമൂഹത്തോട് പറയേണ്ട ഉത്തരമാണത്. ഇനി അതുകൊണ്ട് തീരുന്നില്ല. മൂല്യ ശോഷണങ്ങളെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മത്തിൽ നിന്നും ചപ്പുചവറുകളെ പോലെ ചിലരുണ്ടാകുമെന്നത് പറഞ്ഞിട്ടുണ്ട്. രാവിലെ വിശ്വാസിയായവൻ വൈകുന്നേരം കാഫറാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടത് പ്രവാചകത്വത്തിന്റെ കൂടെ സത്യതയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അതുകൊണ്ടൊന്നും നിങ്ങളുടെ അക്കൗണ്ടിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവൂല എന്ന് പറയാം. ഇനി ആറാമത്തെ പോയിന്റിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ, കൗമാരത്തിന്റെയും ബാല്യത്തിന്റെയും നിറഞ്ഞാട്ടങ്ങൾ നിങ്ങളുടെ നേട്ടമായി നിങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്. ഒരു മുഖമക്കനെ ധരിച്ച പെൺകുട്ടി ഏതോ ഒരു സ്ഥലത്തൊന്നും ഇങ്ങനെ അവൾ അറിയാതൊന്നും ഇങ്ങനെ കുലുങ്ങിയാൽ അത് നിങ്ങൾ ക്യാമറയിൽ പകർത്തും, എന്നിട്ട് പറയും ഇതൊക്കെ നാസ്തികതയുടെ ലിബറലിസത്തിന്റെ വിജയമാണെന്ന്. വിഷയത്തിന്റെ അരികും മൂലയും പരിശോധിക്കാത്തവർ അനൗൺസ്മെന്റ് വാഹനത്തിന്റെ പിന്നിൽ പോകുന്ന വാഹനം മുഴുവൻ ഈ അനൗൺസ്മെന്റ് വാഹനത്തിന്റെ പിൻമുറക്കാരാണെന്ന് വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കുകയും ചെയ്യും. ഈ ചാടന കുട്ടി അപ്പുറത്ത് പോയി സുജൂതി നിസ്കരിക്കുന്നുണ്ട്, അവളെ കുറച്ച് എഡിറ്റ് ചെയ്യാണ്ട്, അത് ഞങ്ങൾ ചെയ്തോളും, ആ ദൗത്യം ഞങ്ങൾ ചെയ്തോളും. ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാനും അവരെ തിരുത്താനുമുള്ള വൈജ്ഞാനിക പിൻബലം ഞങ്ങൾക്കുണ്ട്. അത് അതിശക്തമായി വിസ്ഡം സ്റ്റുഡൻസിലൂടെ പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിസ്ഡത്തിന്റെ വിഭാഗങ്ങൾ ചെയ്യുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിലെ പലരും അത്തരം ദൗത്യങ്ങളുമായി മുന്നോട്ടു പോകുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ ഇവരുടെ ദാർശനിക കരുത്ത് കണ്ടിട്ടൊന്നുമല്ല യഥാർത്ഥത്തിൽ കുട്ടികൾ പോകുന്നത്. അവർ കാർമാദിക്കാൻ പറ്റിയ ഇടമാണ്, അവർക്ക് റീൽസ് ഉണ്ടാക്കണം, അതിനാണ് അവർ റീച്ച് കിട്ടണം, അതിനാണ് അവർ ചെയ്യുന്നത്. അത് മുഴുവൻ ഇസ്ലാമിൽ നിന്നുള്ള ഒഴിഞ്ഞുപോക്കായി നിങ്ങൾ വിചാരിച്ചു വെക്കുന്നു. രണ്ട് മിനിറ്റ് കൂടി, നുണ ബോംബുകൾ കൊണ്ട് പൊതുബോധം സൃഷ്ടിക്കുകയാണ്. ആകെ കൊഴിഞ്ഞു പോകുകയാണ് മുസ്ലിങ്ങളിൽ നിന്ന്, ഒരുപാട് ആളുകൾ കൊഴിഞ്ഞു പോകുകയാണെന്നുള്ളത് നിങ്ങളുടെ നുണ ബോംബുകളാണ്. ഓരോന്നോരോന്ന് ഞാൻ പറയാം. ഒന്നെന്താ, ഇവിടെ ഒരു വ്യക്തി ഞാൻ കൊണ്ടുവരാണ്, അയാളൊരു 5-6 മിനിറ്റ് ഞാൻ കേട്ടപ്പോൾ തന്നെ 11 കളിപ്പെട്ടി. വലിയ നേതാവാണ്, കുറച്ചുകൂടി കേട്ട എങ്ങനെ ഉണ്ടാവും? 5-6 മിനിറ്റ് കേട്ടപ്പോൾ തന്നെ 11 ക്ലിപ്പ് കേട്ടോ. ചെറിയ ചെറിയ ഭാഗങ്ങളായി ഞാൻ കേൾപ്പിക്കാം. ഒന്ന്, ടെക്നോളജി വന്നതോടുകൂടെ ഇസ്ലാം പൊളിഞ്ഞാടി. നമുക്ക് പറയട്ടെ, പ്രിന്റ് മീഡിയ ക്രിസ്ത്യാനിറ്റിക്ക് വരുത്തി വെച്ച വിനയേക്കാളും ടെക്നോളജി സോഷ്യൽ മീഡിയ ഇസ്ലാമിനെ അങ്ങേയറ്റം വകവരുത്തിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അല്ല, ഒന്നാം തരം തള്ളു. എന്താ കാരണം എന്നറിയോ? ഇയാൾ തന്നെ അടുത്ത വാചകത്ത് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ടെക്നോളജി ഭയങ്കര ഇഷ്ടമാണ് എന്നാ. പറയട്ടെ,
ഈ ടെക്നോളജിയോട് ഇവർക്ക് വല്ലാത്ത സ്നേഹമാണ്. പ്രത്യേകിച്ച് ഈ പെട്രോൾ ഡോളറിന്റെ വരവോടുകൂടി വെസ്റ്റനൈസേഷൻ ഉണ്ടായപ്പോൾ എല്ലാം ഇപ്പൊ നമുക്കിപ്പം ആധുനികമായ ഗഡ്ജറ്റ്സ് ഉണിക്കണമെങ്കിൽ ദുബായിൽ പോയാൽ മതിയല്ലോ. അതാണ്, അപ്പൊ നമ്മളടുത്ത് പോയാൽ മതി, ഇപ്പൊ കിട്ടുന്നതാണ്. എന്നിട്ട് കേരളത്തില് ടെക്നോളജി കൊണ്ട് കുടുങ്ങിയതിന്റെ തെളിവും കൂടി കേട്ടോളൂ നിങ്ങൾ. എന്താണ്, നമ്മുടെ കേരളത്തിൽ തന്നെ ഈ ക്ലബ് ഹൗസ്, അത് ഇസ്ലാമിസ്റ്റുകൾക്ക് വരുത്തി വെച്ച പിന്നെ ഇത് ആദ്യമായി രംഗപ്രവേശനം ചെയ്തപ്പോൾ ആവേശപൂർവ്വം വന്നത് ഇസ്ലാമിസ്റ്റുകളാണ്. പിന്നെ പടിപടിയായി രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ പതുക്കെ പതുക്കെ അവർ പിന്മാറിപ്പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ടെക്നോളജി അവരെ നന്നായി ദ്രോഹിക്കുന്നു എന്ന് പറയാതിരിക്കാനാവില്ല. ആരെ ദ്രോഹിക്കണം നമുക്കൊന്ന് നോക്കുക. ഒരു സാമ്പിള്, ശരി, ക്ലബ് ഹൗസ് കോമഡികൾ എന്ന് പറഞ്ഞൊരു സാധനം തന്നെ ഉണ്ട്, ഒരു സീരീസാണ്. അത് ഒന്ന് മാത്രം പറയാം, ഒരു പെൺകുട്ടി ക്ലബ് ഹൗസിൽ ഡിബേറ്റിന് വന്നൊരു കുട്ടി ഒരു ഹദീസ് വായിക്കട്ടെ. അതേപോലെ തന്നെ വേറൊരു ആയത്ത് ഞാൻ വായിക്കട്ടെ, സഹീഹൽ ബുഖാരിന്റെ അകത്ത് ബുക്ക് 59 ഹാദിസ് 18 ആണ്. അതിന്റെ അകത്ത് അബൂ ജമലുദ്ദീൻ അൽ ഖുഫർ റിപ്പോർട്ടഡ് ദി പ്രോഫിറ്റ് സെയ്ഡ്, ഡു തജാഹുദ് 7 times ഇൻ യുവർ യസീൻസ് ആൻഡ് ഡു നോട്ട് എക്സീഡ് ഇൻ ഹാപ്പിനെസ്. ഐ ഹേറ്റ് സംതിങ് എക്സീഡിങ്. എന്താ സംഭവം അറിയോ, ഇവിടെ പറ്റിക്കണത് പലപ്പോഴും ഹദീസും ആയത്തും സംഗതിയൊക്കെ കൊണ്ടുവരും, ഒന്നും അറിയില്ല. ഇംഗ്ലീഷിലെ ഒരു വാചകവും വായിക്കാൻ അറിയാത്ത ഒരാള് ഭയങ്കര സംഭവമായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അതിന് ഉദ്ധരിച്ച് അങ്ങനെ ഉണ്ടാകും. ഇതേ അവസ്ഥയാണ്. ഇത് കണ്ടിട്ട് ഇതിൽ പെട്ടുപോയി നമ്മളെ കുട്ടികൾ. അപ്പം ഇത് ഹദീസിനെ ആയത്ത് എന്നാണ് പറഞ്ഞത്, ആയത്തും ഹദീസൊക്കെ വേറെ വേറെയാണ്. ഇനി അത് കഴിഞ്ഞ് അതിലെ റിപ്പോർട്ടറെ കുറിച്ച് ഉദ്ധരിച്ച ഭാഗം, അതിനൊരു പ്രതികരണം ക്ലബ് ഹൗസ് തന്നെ വന്നിട്ടുണ്ട്, ടെക്നോളജി കൊണ്ട് കുടുങ്ങിയതുകൊണ്ട് നമുക്ക് ഒന്ന് കേട്ടോക്ക്. ആ പേരൊന്ന് പറയാമോ, എന്താണ് പേര് ഒന്ന് പറയാമോ? റഫറൻസ് ആണോ? അല്ല, റിപ്പോർട്ട് ചെയ്ത ആളുടെ ഒരു പേര് പറഞ്ഞല്ലോ, അബു ജമലുദ്ദീൻ അൽ ഖുഫാർ. അത് തന്നെ ഒരു പൊട്ടത്തരാണ്. അബു അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ട, ഖുഫാർ എന്ന് പറഞ്ഞാലാണ് പ്രശ്നമുള്ളത്. അത് കറക്റ്റ് ഒന്ന് വായിക്കാമോ? എന്താ ഖുഫാർ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം തോന്നിയതാണ്. ഇനി അടുത്തത് കേട്ടോളൂ നിങ്ങൾ, അടുത്തത് ഇതെന്താണ്, ഇതില് തഹജ്ജുദിലെ പുതിയ യാസീനെ കുറിച്ചാണ് കേട്ടോളൂ. ഡു തഹജ്ജുദ് ഇൻ യുവർ യാസീനോ? തഹജ്ജുദ് എന്താണ്, പിന്നെ യാസീൻ എന്താന്നൊക്കെ, ഇതാ ഇത് നിങ്ങൾക്ക് എവിടെന്നാണ് ഇതൊക്കെ കിട്ടുന്നതാണ്? ഇസ്ലാമിന്റെ ഒതന്റിക് ബുക്കായ സഹീഹ് അൽ ബുഖാരിന്റെ അകത്ത് സംഭവമാണ്. അല്ല പിന്നെ തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ എന്താന്നൊന്ന് പറഞ്ഞുതരാമോ? പിന്നെ ഇനിയിപ്പോ എന്റെ എന്തെങ്കിലും തെറ്റിദ്ധാരണ അറിയില്ല. അല്ല തഹജ്ജുദ് എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച പോയിന്റ്. അല്ല ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞത് ഒരു മണ്ടത്തരമാണ്. അപ്പൊ അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഇനി അവസാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല നിലക്ക് ബാസിൽ ചെറിയൊരു ഉപദേശം ഒക്കെ കൊടുത്ത് വിടണുണ്ട്, ചെറിയൊരു ഉപദേശം. ഉപദേശം കൂടി കേട്ടോളി. സ്നേഹ പറ്റിയെന്താ വെച്ചാല്, അത് ഇങ്ങനെ നമ്മള് ആരെങ്കിലൊക്കെ അയച്ചിരുന്നത് പറയുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഒരു കുഴപ്പമില്ല, അല്ല അത് അല്ല സ്നേഹ ഒരു മിനിറ്റ്, അതൊരു കുഴപ്പമില്ല, അത് നിങ്ങള് അറബി എന്ന് അറിയാത്ത ആളല്ല, അതൊന്നും ഒരു വിഷയമല്ല. അബു ജമറുദ്ദീൻ അൽ ഖുഫാർ എന്ന് പറഞ്ഞാല് പിന്നെ ജമറുദ്ദീന്റെ പിന്നെ ഉപ്പയായ ഖുഫാർ ആ വിശ്വാസി പറഞ്ഞു എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ഹദീസ് ഉണ്ടാവില്ല, അതായത് ഒരു ഖുഫാർ എന്ന് പറഞ്ഞിട്ട് ഒരാള് ഉണ്ടാവില്ലല്ലോ, ഞാൻ അവിശ്വാസിയാണ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് ഒരാൾ ഉണ്ടാവില്ലല്ലോ. സുഹൃത്തുക്കളെ കണ്ടല്ലോ, ഇനി ഫാത്തിഹയിലെ റുക്കു ഒക്കെ ഉണ്ട്, ഇടുന്നില്ലേ? ഫാത്തിഹയിൽ എത്ര റുക്കു ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ നല്ല റുക്കുവിന്റെ എണ്ണ കൊച്ചറായി പറയുന്നുണ്ട് കേട്ടോ. ഇതാണ് പിന്നെ ക്ലബ് ഹൗസിലെ സ്ഥിതി. പിന്നെ അടുത്തൊരു പ്രശ്നം, മുസ്ലിങ്ങളെ മാറ്റത്തിന്റെ കാരണം വായന മുസ്ലിങ്ങൾ പഠിച്ചതാണ് വളരെ അടുത്ത കാലത്ത്, കഴിഞ്ഞ 5-6 കൊല്ലം കൊണ്ടാണ് മുസ്ലിങ്ങൾ വായന പഠിച്ചത് കേട്ടോളി. വായനയും എഴുത്തും ഇവർക്ക് അപ്രാപ്യമായിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഈ മാറ്റം നേരത്തെ ഉണ്ടായി പോയേനെ. ഇവിടെ പലവരും ഞങ്ങൾ ഡയലോഗുകൾ ഉന്നയിച്ചൊരു കാര്യമുണ്ട്, ഫാദർ ഓഫ് ഒപ്റ്റിക്സ് ആരാണ്, ഇബ്നു ഹൈസം. ഫാദർ ഓഫ് മോഡേൺ സയൻസ്, ഇബ്നു സീന. ഫാദർ ഓഫ് റോബോട്ടിക്സ്, അൽ ജസരി. അല്ല, ഇങ്ങനെ മുസ്ലിം ലോകം യൂറോപ്യൻ പസഫിക് സമുദ്രത്തിന്റെ തീരത്ത് തവളയെ പിടിക്കാൻ പഠിച്ച കാലത്ത് അവരെ ഗൈഡ് ചെയ്ത മഹത്തായ ആശയ പ്രസ്ഥാനം ബഗ്ദാദിലാണ് ചരിത്രത്തിൽ ആദ്യത്തെ കടലാസ് ഫാക്ടറി ഉണ്ടായത്. എന്നിട്ട് ഞങ്ങൾക്കാണ് നിങ്ങൾ എന്ത് ചെയ്യണത്, ഈ ഈ പറയുന്ന ആളുകൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി ഞാൻ പറയാം, എന്താണ്, വലിച്ചു നീട്ടിയ കുറെ കണക്കുകളും എക്സാജറേറ്റ് ചെയ്ത കുറെ കാര്യങ്ങളാണ്. സൗദി അറേബ്യ ആകെ മാറിന്റെ ഭയങ്കര തെളിവെന്താ അറിയോ, സൗദി അറേബ്യയിലെ ഏതോ ഒരു എക്സില് ഏതോ ഒരു ഫേസ്ബുക്കിന്റെ കമന്റിൽ 4 അറബികള് ടൈറ്റിൽ ഇട്ടതാ കേട്ടോളി. അപ്പൊ ഇതിനെയൊക്കെ സൗദി പൗരന്മാർ ഈ ട്വിറ്ററിൽ തന്നെ മറുപടി കൊടുക്കുന്നത്, പാകിസ്ഥാൻ നീ ഒരു പാക്കിയാണ് മിണ്ടണ്ട, യുവർ ഒപ്പീനിയൻ ഈസ് ഇറലവൻറ്റ് എന്നുള്ള, യു ആർ എ പാക്കി ആൻഡ് യുവർ ഒപ്പീനിയൻ ഈസ് ഇറലവൻറ്റ്. അതുപോലെ തന്നെ ഇറാനിയൻസും എല്ലാവരും ഒരേ രീതിയിലാണ്,
ഒരാളുടെ അഭിപ്രായമാണ്, അവർ ലാൻഡ് അവർ കൺട്രി അവർ റൂൾസ്, ജസ്റ്റ് ബിക്കോസ് യുവർ ആൻസസ്റ്റേഴ്സ് കൺവേർട്ടഡ് ടു ഇസ്ലാം ആൻഡ് ഗേവ് യു അൻ അറബിക് നെയിം ഡസൻറ്റ് മീൻ ദാറ്റ് യു ഹാവ് ആൻ ഒപ്പീനിയൻ ഇൻ ഇറ്റ്. ഇത്രയേ ഉള്ളൂ. ഇയാൾ ഈ തെളിവുകൾ അവതരിപ്പിക്കുമ്പോൾ പറയാണ് ഓക മാറിയതിൻ്റെ ഭയങ്കര രേഖയാണ്. ഇപ്പം ഇവരൊക്കെ തെളിവ് ഉദ്ധരിക്കേണ്ട ഒരു കോലം നോക്ക് നിങ്ങൾ. ഇവിടുന്ന് നമ്മൾ ഉദ്ധരിച്ച ഓരോ തെളിവും ഒതൻറ്റിക് സോഴ്സുകളാണ്. ഇതാരായി കമൻ്റ് ചെയ്യണേ? ഇന്ത്യയിൽ നിന്നുള്ള സംഖ്യയാണെങ്കിലോ? ഇനി സൗദി അറേബ്യയിലുള്ള പിന്നെ യുക്തിവാദിയാണെങ്കിലോ? അവിടെ ഗവൺമെൻറ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ മാറ്റത്തിൻ്റെ കൂടെ ആടിപ്പാടുന്നത് ഈ യുക്തിവാദികളാണ്. ഞങ്ങൾ പറഞ്ഞല്ല, അവിടെ 19% യുക്തിവാദികൾ വർഷങ്ങൾക്ക് മുമ്പുണ്ട്. നിങ്ങളെ പറഞ്ഞത് 19% യുക്തിവാദികൾ അവിടെ വർഷങ്ങൾക്ക് മുമ്പുണ്ട്. നിങ്ങളെ പറഞ്ഞത് കേട്ടോളി. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചപ്പോൾ സൗദി അറേബ്യയിൽ ഏകദേശം 19% നിരീശ്വരവാദികൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. അപ്പൊ ആ ആളുകളൊക്കെ വെച്ചിട്ടുള്ള ഞങ്ങളെ കള്ളി തൽക്കാലം അവിടെ വെച്ചാൽ മതി. ഞങ്ങൾ എന്തിലേക്കാണ് മാറേണ്ടത്? ഞങ്ങൾ ഏതാണ് ഉപേക്ഷിക്കേണ്ടത്? കറക്റ്റ് പോയിന്റ് ഡെസ്കിൽ വെക്കൂ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.